ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഇവരുടെയും ഇഷ്ട സീരിയലായ അമ്മയറിയാത സീരിയലിന്റെ ഇന്നത്തെ ഒരു അടിപൊളി എപ്പിസോഡാണ്. അപ്പൊ ഇന്നത്തെ എപ്പിസോഡിന്റെ ഷോർട്ട് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ഇപ്പൊ പറയാനായിട്ട് പോകുന്നത്. ഒത്തിരി വലിച്ചു നീട്ടുന്നില്ല. അപ്പൊ തുടക്കത്തിലെ കാണിക്കുന്നത് അവിടെ സച്ചിയും മൂർത്തിയും കൂടെയും കൂടി അവിടെ ജിതേന്ദ്രൻ ആ നരസിംഹന്റെ അടുത്തെത്തുമ്പോൾ എന്തായിരിക്കും ചെയ്യേണ്ടതെന്നും നരസിംഹനായിട്ടുള്ള ഏതൊക്കെ രീതിയിലാണ് ബന്ധപ്പെടേണ്ടതെന്നും അവിടെ എത്തിക്കഴിഞ്ഞാൽ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളെപ്പറ്റിയൊക്കെ ഒരു വലിയൊരു നിഗമനം നടത്തുന്നു. അതിനുശേഷം അമ്പാടിയെ തീർക്കാനായിട്ട് അവിടെ എത്തേണ്ട ആളുകളോടുള്ള ഒരു ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അമ്പാടിയെ എങ്ങനെ തീർക്കണം എന്നതിനെ പറ്റിയൊരു ചർച്ചയൊക്കെയാണ് അവരവിടെ ചെയ്യുന്നത്. എന്നാൽ അവർ ഈ കാര്യങ്ങളെപ്പറ്റിയൊക്കെ ചർച്ച ചെയ്യുമ്പോൾ അമ്പാടി തൻ്റെ ലക്ഷ്യത്തിലേക്ക് അടുത്തു കഴിഞ്ഞു. അമ്പാടി സ്പീഡിൽ ഓടാൻ തുടങ്ങി, എക്സസൈസുകൾ എല്ലാം പൂർത്തിയാക്കാൻ തുടങ്ങി. അവിടെ മടുത്ത രീതിയിലാണ് അലീന ടീച്ചർ പുറകെ ഓടിച്ചെല്ലുന്നത്. അപ്പം അലീന ടീച്ചർ ചോദിക്കുകയാണ്, അമ്പാടി ഏകദേശം കാര്യങ്ങളൊക്കെ ഓക്കെ ആക്കി കഴിഞ്ഞു? അമ്പാടിയുടെ ശരീരം ഒരു രണ്ട് ദിവസം കൊണ്ട് തന്നെ എല്ലാ ഫിറ്റ്നസ്സും ഓക്കെ ആകുക തന്നെ ചെയ്യും. അത് കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് അമ്മയുടെ കൂടെ രണ്ട് ദിവസം കഴിയണം. അത് കഴിഞ്ഞിട്ട് വേണം ഹൈദരാബാദിലേക്ക് പോകാനായിട്ട്. അങ്ങനെ പോകുന്ന ആ ഒരു സമയത്ത് ഇവിടെ വൈദ്യൻ നമ്മളോട് പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം വൈദ്യനോട് പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ട് വേണം നമുക്ക് പോകാനായിട്ട് എന്ന് പറയുകയാണ്. അപ്പം അമ്പാടി ചോദിക്കുന്നു, അതെ വൈദ്യനോട് കുറച്ച് കാര്യങ്ങളിലൊക്കെ ഇത് വേണമെന്നൊക്കെയാണ് പറഞ്ഞത്, പക്ഷേ നമ്മളതൊന്നും പാലിച്ചിട്ടില്ല. പിന്നെ ഈ വൈദ്യന്മാരും ഡോക്ടർമാരും എന്നൊക്കെ പറഞ്ഞാൽ ദൈവതുല്യരായ ആളുകളാണ്. അവർ പറയുന്ന കേൾക്കാതെ നമ്മൾ നടന്നു കഴിഞ്ഞാൽ പ്രശ്നങ്ങളാണ് ഉണ്ടാവുക. അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ ഭാവിയിലേക്ക് എന്നൊക്കെയുള്ള പേടിയുണ്ട് എനിക്ക്. ഏയ് അങ്ങനെയൊന്നുമില്ല, നമുക്ക് വൈദ്യരോട് കാര്യങ്ങൾ സംസാരിക്കാം, വൈദ്യൻ പറയുന്ന രീതിയിൽ മരുന്നും കാര്യങ്ങളും എല്ലാം നമുക്ക് ചെയ്യാം, പക്ഷേ നമുക്ക് ഹൈദരാബാദ് എത്തിയില്ലേ പറ്റുള്ളൂ. അതിനു വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യണോ അമ്പാടി എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും ഹൈദരാബാദ് എത്തുക തന്നെ വേണം. അവിടെ എത്തിക്കഴിഞ്ഞിട്ട് വേണം ബാക്കി എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തീരുമാനിക്കാൻ എന്ന് തന്നെ അമ്പാടി പറയുകയും ചെയ്യാണ്. അങ്ങനെ അമ്പാടിയും ടീച്ചറും കൂടെയും കൂടി ജോഗിങ് കഴിഞ്ഞ് തിരിച്ച് മടങ്ങാനായിട്ട് തുടങ്ങുമ്പോൾ അവിടെ പിന്നീട് കാണിക്കുന്നത് വിനീതിൻ്റെയും അതേപോലെ നമ്മുടെ ജോയ് പിന്നെ ഋതു ഇവരൊക്കെ ഒരുമിച്ച് നിന്ന് സംസാരിക്കുകയാണ്. ഋതുവിൻ്റെ പരാതിയാണ് പറയുന്നത്, ഉടനെ തന്നെ കല്യാണം നടത്തുമെന്നാണ് വീട്ടുകാർ പറഞ്ഞിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് വിനീത നീ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും, കല്യാണ മണ്ഡപം വരെ ബുക്ക് ചെയ്യാൻ വീട്ടിലൊരുങ്ങുകയാണ്. എടാ നിനക്ക് കല്യാണം വേണ്ട എന്ന് പറഞ്ഞാൽ പോരെ എന്ന് ഋതുവിനോട് വിനീത് ചോദിക്കുന്നു. പറയണം ഞാൻ പറഞ്ഞു, പക്ഷേ വീട്ടിൽ എന്നെ ഒരു കൊച്ചു കുട്ടിയെപ്പോലെ കാണുന്നത് ഞാൻ പറയുന്നു എന്ന് അവർ അംഗീകരിക്കുന്നില്ല. ഞാനിതൊക്കെ പറയുമ്പോൾ അവരെന്നെ നോക്കി ചിരിക്കുക. ഞാൻ എന്ത് ചെയ്യാനായിട്ടാണ് എന്ന് ചോദിക്കുമ്പോൾ ജോയും പറയണം, ശരിയാടാ ഇവൻ്റെ വീട്ടിൽ ഇവനെ ഒരു കൊച്ചു കുട്ടിയെപ്പോലെ കണ്ടിട്ടുള്ളൂ, അതുകൊണ്ടാണ് അവരിങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്ന് പറയുന്നു. എന്തായാലും ഈ പ്രശ്നം ഉണ്ടാക്കിയത് നീയല്ലേ, നീ തന്നെ ഇതിനൊരു പരിഹാരം കണ്ടെത്തും വിനീതേ എന്ന് തന്നെ പറയുന്നു. വിനീത് പറയുന്നു ഞാൻ എന്ത് ചെയ്യാനാ? അപ്പോൾ ഋതു പറയുന്നു ഇനി കാര്യം നടന്നില്ലേ ഞാൻ ഉള്ള സത്യങ്ങളെല്ലാം വിളിച്ചു പറയേ, അയ്യോ നീ ഇപ്പോൾ വിളിച്ച് പറയരുത് എന്ന് വിനീത് പറയുന്നു. അതൊക്കെ സമയമാകുമ്പോൾ നമുക്ക് പറയാമെന്ന് പറയുമ്പോൾ ഇനി അതിന് സമയം കിട്ടുമെന്ന് തോന്നുന്നില്ല. എന്തായാലും നീ ഇവനെ കുഴപ്പത്തിലാക്കിയില്ലേ, അപ്പോൾ വിനീതേ നീ തന്നെ ഇവനെ എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളെയും പറഞ്ഞു കൊടുക്ക് എന്ന് തന്നെ വിനീതിനോട് പറയുകയാണ്. അപ്പോൾ വിനീത് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ പെട്ട് നിൽക്കുക തന്നെ ചെയ്യുന്നു. എന്നാൽ ഇതേ സമയത്ത് അവിടെ അപർണയുടെ അച്ഛനും അമ്മയും അവിടെ അപർണയ്ക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ഏകദേശം റെഡിയാക്കി കഴിഞ്ഞു. അവർ അപർണയുടെ ആ ഒരു വിവാഹത്തെ പറ്റിയാണ് ആലോചിക്കുന്നത്. ഋതുവിൻ്റെ കാര്യത്തിൽ അപർണ ഇച്ചിരി വലിഞ്ഞാണ് നിൽക്കുന്നതെങ്കിലും അത് എന്തിനു വേണ്ടിയായിരിക്കും, ചിലപ്പോൾ തൻ്റെ അച്ഛനോടും അമ്മയോടും അവൻ്റെ ഇഷ്ടം തുറന്നു പറയാനായിട്ടുള്ള ഒരു മടി ഉണ്ടായിരിക്കാം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് അവരവിടെ അപർണയ്ക്ക് വേണ്ടിയുള്ള കല്യാണാലോചന ഗംഭീരമായിട്ട് നടത്തുന്നത്. എന്നാൽ അവരുടെ മനസ്സിൽ ഏറ്റവും വലിയ പേടി ജിതേന്ദ്രൻ ഈ സമയത്തെങ്ങാനും വരുമോ, തൻ്റെ മോളെ കൊണ്ടുപോകുമോ എന്നൊക്കെ ഒരു പേടി അവരുടെ ഉള്ളിലുണ്ട്. അങ്ങനെ ഒരു പേടിയോടുകൂടി നിൽക്കുമ്പോൾ അവിടെ ഹൈദരാബാദിലേക്ക് ജിതേന്ദ്രൻ കാറിൽ പോവുക തന്നെ ചെയ്യണം നരസിംഹൻ്റെ ഒപ്പം. നരസിംഹൻ അവൻ്റെ ഒപ്പം തന്നെയുണ്ട്. എന്നാലും അവൻ്റെ കഴിവുകേടിനെ പറ്റി പറഞ്ഞപ്പോൾ അവന് ശരിക്കും ദേഷ്യം വരികയാണ് ജിതേന്ദ്രന്. ആ സമയം നരസിംഹനോട് ഒന്ന് ദേഷ്യപ്പെട്ടാലും അവൻ്റെ കഴിവുകേട് അവൻ തന്നെ ഒന്ന് പറയുകയാണ്, ശരിയാണ് എനിക്ക് അമ്പാടിയെ കൊല്ലാൻ പറ്റിയിട്ടില്ല, പക്ഷേ ഇവിടെ ഞാൻ അവളെ കൊല്ലും ആ അനുവിനെ, അതിനുള്ള അവസരം നിങ്ങൾ ഒപ്പിച്ച് തന്നാൽ മാത്രം മതി, ആ നിമിഷം ഞാൻ തീർത്തിട്ട് പൊയ്ക്കോളാം എന്ന് തന്നെയാണ് ജിതേന്ദ്രൻ പറയുന്നത്. അങ്ങനെ പറയുന്നിടത്ത് ഇന്നത്തെ എപ്പിസോഡിലൂടെ അവസാനിക്കുകയും ചെയ്യാണ്. എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ദിസ് ഈസ് സാംസാനി. തൊട്ടടുത്ത് കുടുംബങ്ങളെ കാണാൻ മറക്കരുത്.